അപ്പോൾ നമ്മൾ ഫ്ലാഷ് പോയിന്റിൽ നമ്മുടെ ഇയർബർത്താണ് അതായത് റിവേഴ്സ് ഫ്ലാഷ് ഫ്ലാഷിനെ കൊല്ലുകയാണെങ്കിൽ ആ ടൈം ലൈൻ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ള കോമിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പുള്ള ഇഷ്യൂ ആരും കണ്ടിട്ടില്ലെങ്കിൽ താഴെയും കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുതരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ബാറ്റ്മാൻ അതായത് തോമസ് വെയിൻ്റെ ബാറ്റ്മാനും സൈബോഗിൻ്റെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ടുണ്ടായിരുന്ന ഗ്രിഡും ചേർന്നിട്ട് റിവേഴ്സ് ഫ്ലാഷിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഹോപ്പായ നമ്മുടെ സൂപ്പർമാനെ റിലീസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ബാറ്റ്മാനും ഗ്രിഡും ഒരുമിച്ച് ചേർന്ന് സൂപ്പർമാന് പുലിയുടെ പവേഴ്സൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ടൈം എത്തിയപ്പോൾ സൂപ്പർമാനെ റിവേഴ്സ് ഫ്ലാഷിന് നേരെ ഇറക്കി വിടുകയാണ്. റിവേഴ്സ് ഫ്ലാഷ് എല്ലാ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും സൂപ്പർമാനെ കുറിച്ചിട്ട് പുളി ആലോചിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർമാനെ ഡിഫീറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. സൂപ്പർമാനാണെങ്കിൽ പുളിയുടെ സ്പീഡിനനുസരിച്ചും പുളിനേക്കാളും പവർഫുള്ളുമാണ്. അതായത് റിവേഴ്സ് ഫ്ലാഷിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സൂപ്പർമാനെതിരായിട്ട്. നമ്മുടെ സൂപ്പർമാൻ റിവേഴ്സ് ഫ്ലാഷിനെ അടിച്ച് പറപ്പിക്കുകയാണ്. അങ്ങനെ റിവേഴ്സ് ഫ്ലാഷ് സൂപ്പർമാൻ്റെ അടി കൊണ്ട് ഏതാണ്ട് ഡിഫീറ്റായ ആ ടൈമിൽ തന്നെ നമ്മുടെ തോമസ് വെയിൻ ബാറ്റ്മാൻ ഒരുപാട് ഹെവി ആർട്ടിലറി ഗൺസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ റിവേഴ്സ് ഫ്ലാഷിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നോക്കുകയാണ്. ഇത് നോർമൽ ഗൺസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ റിവേഴ്സ് ഫ്ലാഷിന് ആ ബുള്ളറ്റ്സിൻ്റെ ഉള്ളിൽ കൂടി ഫേസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് കണ്ടിട്ട് ഗ്രിഡും സൂപ്പർമാനും ഒക്കെ ബാറ്റ്മാനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് നോ കില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് ഭ്രാന്തായ ബാറ്റ്മാൻ അതൊന്നും കേൾക്കാതെ ഒരു സ്പെഷ്യൽ ക്രിപ്റ്റനൈറ്റ് ബുള്ളറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സൂപ്പർമാനെ ടേക്ക് ഡൗൺ ചെയ്യാണ്. അങ്ങനെ അതിനുശേഷം ഗ്രിഡ് ബാറ്റ്മാനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. അവിടേക്ക് ആമസോണിയൻസിൻ്റെയും അറ്റ്ലാന്റിയൻസിൻ്റെ ഒരുപാട് ഷിപ്പ് വരികയാണ്. ആക്ച്വലി നമ്മുടെ റിവേഴ്സ് ഫ്ലാഷ് ആ വേൾഡ് വാർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതായത് അക്വാമാനെ കൊന്നിട്ട് വണ്ടർ വുമണ്ണെ വരട്ടിയിട്ട് വേൾഡ് വാർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അക്വാമാനെ കൊന്നതുകൊണ്ടും വണ്ടർ വുമണ്ണെ വരട്ടിയതുകൊണ്ടും ഇവർ രണ്ടുപേരും അതായത് അറ്റ്ലാന്റിയൻസും ആമസോണിയൻസും ഒരുമിച്ച് നമ്മുടെ റിവേഴ്സ് ഫ്ലാഷിനെ നേരിടാൻ വേണ്ടി തീരുമാനിച്ച് അവരിപ്പോൾ ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ഇത് കണ്ടത് നമ്മുടെ തോമസ് വെയിൻ റിവേഴ്സ് ഫ്ലാഷിനോട് പറയാണ്, കണ്ടില്ലേ ഇതൊക്കെ നീ കാരണമാണ്, നിനക്ക് വീണ്ടും തിരിച്ചു പോകാൻ പറ്റും ടൈമിലേക്ക്, നിനക്കൊരു ഹീറോ ആകാൻ പറ്റൂ, എന്താണോ നടക്കേണ്ടത് അത് അതേപോലെ തന്നെ നടത്തിയേക്കെന്ന് പറയാണ് ബാറ്റ്മാൻ. അപ്പോൾ തന്നെ റിവേഴ്സ് ഫ്ലാഷ് അഫ്കോഴ്സ് ഇപ്പം എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് സ്പീഡിൽ വീണ്ടും ടൈം ലൈൻ ശരിയാക്കാൻ വേണ്ടി ഓടുകയാണ്. പക്ഷേ റിവേഴ്സ് ഫ്ലാഷ് ടൈം ലൈൻ നേരാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല പോയത്, പുള്ളീനെ എതിർക്കാൻ ഭാവിയിൽ ഒരു ബാറ്റ്മാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി പോയത്. അതായത് ആ ക്രൈമാലിയിൽ ആരും മരിച്ചിട്ടില്ല, അതായത് ബ്രൂസ് വെയിനും മരിച്ചിട്ടില്ല, പുള്ളിയുടെ ഫാമിലിയിലുള്ള ആരും മരിച്ചിട്ടില്ല, പകരം ആ കള്ളനെ നമ്മുടെ റിവേഴ്സ് ഫ്ലാഷ് അങ്ങ് കൊന്നുകളയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു ബാറ്റ്മാനേ ഉണ്ടാവുന്നില്ല. അതിനുശേഷം ഫ്യൂച്ചറിലാണല്ലോ പിന്നെ ടൈം ട്രാവൽ ചെയ്തിട്ട് ഫ്ലാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ആ ഫ്ലാഷിനെ കൊന്നിട്ട് ജസ്റ്റിസ് ലീഗിൻ്റെ ലീഡറായിട്ട് റിവേഴ്സ് ഫ്ലാഷ് മാറാണ്, അതായത് പുള്ളിയുടെ കൺട്രോളായി മാറാണ് ആ ഫ്ലാഷ് പോയിൻ്റ് മൊത്തം ടൈം ലൈനും.